Hey guys, welcome back to my channel Don the Blogger. It's me Ashik Don. ഇന്ന് നമ്മുടെ എന്റെ ചാനലിൽ വീഡിയോ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പല പല ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവരായിരിക്കും പല പല ഫോണുകൾ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണുകളിൽ നമ്മൾ പല പല ഫോട്ടോ എടുക്കുന്നതായിരിക്കും നമ്മൾ സെൽഫി എടുക്കുന്നുണ്ടായിരിക്കും പിന്നാണെങ്കിൽ ബാക്ക് ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും അപ്പം പല ഫോണുകളിൽ ഇപ്പോൾ കുറഞ്ഞ ഫോണുകളിലാണെങ്കിൽ ക്യാമറയ്ക്കൊക്കെ വളരെ ക്ലാരിറ്റി കുറവായിരിക്കും നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ഒരു ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല അപ്പം അതെങ്ങനെയാണ് എഡിറ്റിങ്ങിലൂടെ അത് മെച്ചപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് പുതുതായിട്ട് നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് അല്ലെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സ്നാപ്സീഡാണ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് അതിലെന്താണ് പുതിയ കാര്യം എന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷനകത്ത് അധികം ആരും യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫോട്ടോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങളാണെങ്കിൽ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് മാത്രം മതി എനിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളപ്പോഴാണെങ്കിൽ എൻ്റെ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നാണെങ്കിൽ ആ മണിവട്ടം ഒന്ന് ഞെക്കുക എന്നാലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും എഡിറ്റിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്നാപ്സീഡാണ് നമ്മൾ സ്നാപ്സീഡ് എടുക്കുക സ്നാപ്സീഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ സ്നാപ്സീഡ് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ആണ് കാണുന്നത് നമുക്ക് വീഡിയോ അല്ലെങ്കിൽ അല്ല വീഡിയോ അല്ല ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലസ് ബട്ടൺ കാണുന്നുണ്ട് നമുക്കപ്പോൾ ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കും എൻ്റെ ഒരു ഫോട്ടോ എടുക്കും അതിന് മുമ്പാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഐഫോൺ 11 പ്രോ മാക്സിനാണ് നമ്മൾ കൂട്ടാൻ ഐഫോൺ 11 പ്രോ മാക്സിനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ എഡിറ്റിങ്ങിലേക്ക് പോകാം ഇതാണ് എൻ്റെ ഫോട്ടോ ഞാനാണെങ്കിൽ മുമ്പ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആണ് അതിലാണെങ്കിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ താഴെ കാണുന്ന ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ടൂൾസ് ഞെക്കിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആർക്കും അങ്ങനെ വലുതായിട്ട് കാര്യം അറിയാത്തൊരു കാര്യമാണ് ഈ ഹീലിംഗ് ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ സാധനം ഈ ഹീലിംഗ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മുഖത്തെ പാടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മായച്ചോളാം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ എൻ്റെ ഫോണിനകത്താണെങ്കിൽ എൻ്റെ ഫോട്ടോയ്ക്കകത്താണെങ്കിൽ ഈ മുഖത്താണെങ്കിൽ ഓരോ പാടൊക്കെ ഉണ്ട് ആ പാടൊക്കെ ആണെങ്കിൽ ഈ രീതി വെച്ച് കഴിഞ്ഞാൽ തുടച്ച് കളയാൻ പറ്റും നമുക്ക് ഈ പാടുകളൊക്കെ തുടച്ച് കളയാം ഈ ഫോട്ടോയ്ക്കകത്ത് തന്നെ അവിടെയൊക്കെ പാടുകളുണ്ട് ഇവിടെ ഒരു കുരുവൊക്കെ ഉണ്ട് പിന്നെ മുഖത്ത് മൊത്തം പാടേ ഉള്ളൂ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് തെറ്റ് വരുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ചില തെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തെറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഈ ബാക്ക് ബട്ടൺ ഞെക്കുവാണെങ്കിൽ അത് അണ്ടു ആവും എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോയ്ക്കകത്താണെങ്കിൽ ഈ അവിടെ ഇവിടെയൊക്കെയുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ തുടച്ച് കളയാം ഇവിടെയൊക്കെ പാടുകളൊക്കെ ഉണ്ട് അതിലിങ്ങനെ തുടച്ച് കളയാം കളയാം എന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തുടയ്ക്കാം ഓക്കെ ഇത് തുടച്ച് കളഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഈ താഴെ കാണുന്ന പ്ലസ് അല്ല ടിക് ബട്ടൺ ഞെക്കുക ടിക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് അപ്ലൈ ആവും ടിക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ അപ്ലൈ ആവത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ടൂളിനകത്ത് കയറിയിട്ട് പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് പോർട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും ഈ ഫോട്ടോയിലാണെങ്കിൽ ഒരുപാട് പോർട്രേറ്റിന് ഓപ്ഷൻസ് ഉണ്ട് ഈ നണ്ണാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ നണ്ണിനകത്ത് നിന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഓരോ ഓപ്ഷൻ ഇടുമ്പോഴും ഈ മുഖത്തെ വെട്ടം മാറുന്നത് കാണാൻ പറ്റും കണ്ടോ ഈ ഫോട്ടോയ്ക്കകത്താണെങ്കിൽ ഓരോ ഓപ്ഷൻ ചെയ്യുമ്പോഴും ഇതിനകത്ത് വെട്ടം മാറുന്നത് കാണാൻ പറ്റും ഞാൻ ഇതിനകത്ത് ഈ കോംബോ 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇടുവാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഫോട്ടോയ്ക്കാണെങ്കിൽ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് പിന്നെ നമുക്കിതിനെ മേളിൽ കാണുന്ന ഈ ഇതാണെങ്കിൽ സ്പോട്ട് ലൈറ്റിൻ്റെ ഫിൽറ്റർ എഫക്റ്റ് നമുക്കാണെങ്കിൽ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടാണെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സ്പോട്ട് ലൈറ്റ് ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയി 4 സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലത്തെ ഒരു രീതിയിൽ ഇത് കിട്ടും കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ആ സ്പോട്ട് ലൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗ്ലാമർ ഗ്ലോ ആണ് അതായത് ഇതിനകത്താണെങ്കിൽ ഗ്ലാമർ നമ്മുടെ ഫോട്ടോയ്ക്ക് ഇച്ചിരി ഗ്ലാമറൊക്കെ വരുത്തണമെങ്കിൽ വേണ്ടി ചെയ്യാനുള്ള ഇപ്പം ഈ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കാണെങ്കിൽ മറ്റേ ഈ ഫിൽറ്ററുള്ള ഇതുണ്ട് ഈ ഒ2 പിന്നെ UCAM അതുപോലെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കാണെങ്കിൽ ആ ഫോട്ടോയിൽ ഗ്ലാമർ വരുത്താനുള്ള സംഭവമാണ് ഈ ഗ്ലാമർ ഗ്ലോ എന്ന് പറയുന്നത് ഈ ഗ്ലാമർ ഗ്ലോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഓരോ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ പറയാം ഇതിനകത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ഫോട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്ലാമർ ഗ്ലോ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഓരോ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കാരണം വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ രണ്ടിട്ട് കഴിഞ്ഞാൽ ഗ്ലാമർ ഗ്ലോ രണ്ടിട്ട് കഴിയുമ്പോഴത്തേനെ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാമർ ഗ്ലോ കുറയ്ക്കാം
കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്കാണെങ്കിൽ. എന്നിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്ന വെച്ചാൽ കളർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിനകത്താണെങ്കിൽ ടൂൺ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടൂൺ ഇമേജ് ആദ്യം ഫസ്റ്റ് കിടക്കുന്ന ടൂൺ ഇമേജ്, ആ ടൂൺ ഇമേജ് എടുക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഓരോ ഓപ്ഷനും ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഡ്രാഗ് ചെയ്താൽ മാത്രമേ ഓരോ ഓപ്ഷൻസ് വരത്തുള്ളൂ. നമുക്കാണെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ എല്ലാം നമുക്ക് കുറച്ചാൽ ബ്രൈറ്റ്നസ് കുറയും കൂടും. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോ കാരണം ഈ ബ്രൈറ്റ്നസ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിടുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കോൺട്രാസ്റ്റ്, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് ഞാനാണെങ്കിൽ ഒത്തിരി കൂട്ടുമ്പോൾ നിൽക്കാനാണ് ഈ ഫോട്ടോ മാറുന്നുണ്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കോൺട്രാസ്റ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് അത് കഴിഞ്ഞാണെങ്കിൽ സാച്ചുറേഷൻ, സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ നമ്മൾ മുമ്പ് ചെയ്ത ഫിൽറ്ററൊക്കെ കാരണമാണെങ്കിൽ ഈ ഫോട്ടോയുടെ പഴയ ഒരു ഇത് പോകുമായിരിക്കും, പോകും. അപ്പോൾ ആണെങ്കിൽ അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുക. ഞാൻ ഒരു +10 ഇടുന്നു. പിന്നെ ആംബിയൻസും അതുപോലെ ചെറുതായിട്ടൊന്ന് കൂട്ടുക, ആംബിയൻസും ജസ്റ്റ് ഒന്ന് കൂട്ടുക. അത് കഴിഞ്ഞ് ഹൈലൈറ്റ്, ഹൈലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചു, കാരണം ഈ ഫോട്ടോയ്ക്ക് ഇതിനനുസരിച്ച് ഞാൻ അത് കുറച്ചിട്ടുണ്ട്. പിന്നെ ഷാഡോ ആണെങ്കിൽ ഷാഡോ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ എൻ്റെ മുടിയൊക്കെ നനച്ചിരിക്കുന്നോണ്ടിരിക്കുന്നു, അതൊന്നും ചെയ്യണ്ട. അപ്പോൾ ഷാഡോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ചിടുക, ഷാഡോ ജസ്റ്റ് ആയിട്ടൊന്ന് കുറച്ചിടുക. പിന്നെ വാം എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഒരു ഫിൽറ്ററും ബ്ലൂയിഷ് ഫിൽറ്ററും ആണ് വരുന്നത്. സത്യത്തിൽ ഒരു ബ്ലൂയിഷ് ഫിൽറ്റർ ഇടുന്നതാണ് നല്ലത്. ഞാൻ ഒരു വാം ഇപ്പോൾ ഒരു -8 എടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുമ്പോൾ ഇത് എഫക്റ്റ് ആഡ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, രണ്ടാമത്തെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ചെയ്താൽ ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി നമ്മൾ കൂട്ടുക. ഈ സ്ട്രക്ചർ ആണെങ്കിൽ ജസ്റ്റ് ഒരു തുള്ളി കൂട്ടിയിട്ടാൽ മതി, ഒത്തിരി കൂട്ടിയിട്ടാൽ ഇങ്ങനെ ആവും. അപ്പോൾ ജസ്റ്റ് ഒരു തുള്ളി ഒരു ഒരു 10-6 ആ ഒരു രീതി കൂട്ടിയിട്ടാൽ മതി, എന്നിട്ട് അത് ടിക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. നമുക്കാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മളിതിനകത്ത് ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ എഡിറ്റിങ്ങിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ അത് മേളിലൊരു ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം നമുക്കതിനകത്ത് വരും. അപ്പോൾ നമുക്കാണെങ്കിൽ അത് എടുത്തിട്ട് നമുക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കാണെങ്കിൽ അതൊന്നുകൂടെ എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ബാക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ എൻ്റെ ഫോട്ടോ റിസൾട്ട് കണ്ടോ, നിങ്ങളാണെങ്കിൽ ഇത് കണ്ടല്ലോ എൻ്റെ ഫോട്ടോ എങ്ങനെ ഇരുന്ന ഫോട്ടോ ആണ് ഇങ്ങനെയായത്. നമുക്കാണെങ്കിൽ ഈ മുഖത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. എൻ്റെ മൂക്കിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, കണ്ടോ ഈ പാടൊക്കെ, കണ്ടോ എൻ്റെ പിരിയത്തിൻ്റെ മണ്ടയുള്ള പാട കാര്യങ്ങളൊക്കെ എല്ലാം പോയി, എൻ്റെ ഫോട്ടോ അടിപൊളിയായി, കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഏത് ഡിവൈസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കാണെങ്കിൽ സ്നാപ്ചാറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ മാത്രം മതി, വേറൊന്നും വേണ്ട. നിങ്ങൾക്കാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഒരു 5 കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ ഫോട്ടോ എങ്ങനെ സേവ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്പോർട്ട് ഞെക്കിയിട്ട് നിങ്ങൾക്ക് സേവ് ടു യുവർ ഫോട്ടോസ് എന്നുള്ള അല്ല ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ഞെക്കിയാൽ മതി. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ കാണാം, അതിനകത്താണ് നമ്മൾ ചെയ്തിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ എല്ലാം പേരാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം സേവ് ആയിട്ട് നമുക്കാണെങ്കിൽ ഈ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിതാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഫോട്ടോ, ഞാൻ എടുത്ത ഫോട്ടോ ആണെങ്കിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കിയത് നമ്മൾ കണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോയെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ ഏത് ഡിവൈസുകളാണെങ്കിലും നമുക്ക് സ്നാപ്സീഡ് ആപ്പ് സ്റ്റോറിൽ നിന്നായാലും പ്ലേ സ്റ്റോറിൽ നിന്നായാലും ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുക. പിന്നെ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മണിമട്ടം ഒന്ന് ഞെക്കി പൊട്ടിക്കുക. ഇറ്റ്സ് മീ അഷിക് ഡോൺ സൈനിങ് ഔട്ട്.